ഇതുവരെ പറഞ്ഞ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഏറ്റവും ലാസ്റ്റത്തെ മെത്തേഡ്, പെർമനൻ്റ് ആയിട്ടുള്ള മെത്തേഡ്, അതായത് ഒരു 5 വർഷമോ 10 വർഷമോ അങ്ങനെയുള്ള ലൈഫ് ലോങ് ഉള്ള മെത്തേഡാണ് പെർമനൻ്റ് സ്റ്റെറിലൈസേഷൻ. അത് ആണുങ്ങൾക്കും ചെയ്യും പെണ്ണുങ്ങൾക്കും ചെയ്യും. പ്രസവം നിർത്തുക, കോമണായിട്ട് പറയുകയാണെങ്കിൽ പ്രസവം നിർത്തേണ്ട ഡോക്ടറെ നിർത്തണം എന്ന് പറയുന്ന സംഭവം. അതെന്ന് പറഞ്ഞാൽ മെയിലിനും ചെയ്യാം ഫീമെയിൽസിനും ചെയ്യാം. പക്ഷേ നമ്മളവിടെ അധികവും ഫീമെയിൽസാണ് ഗർഭം നിർത്താറുള്ളൂ, അല്ലെ പ്രസവം നിർത്താറുള്ളൂ. അപ്പോൾ ആണുങ്ങൾ ചെയ്യുന്നത് വളരെ കുറവാണ്. പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആണുങ്ങളത് എന്ന് പറഞ്ഞാൽ അധികം ക്യാമ്പിൽ അവിടെയും ഇവിടെ ജസ്റ്റ് നമ്മൾ ചെറുതായിട്ട് ലോക്കൽ കൊടുക്കുമെന്ന് പറയില്ലേ, ആ സൈറ്റിലൊന്ന് ഇഞ്ചക്ഷൻ വെച്ചിട്ട് അല്ലാതെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി കൊണ്ടുപോയി ചെയ്യുക അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. ഒരു 5-10 മിനിറ്റത്തെ പണിയേ ഉള്ളൂ. അങ്ങനെ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ വാസക്റ്റമി എന്നാണ് അതിന് പറയുക. അപ്പോൾ അതുകൊണ്ട് ആണുങ്ങളത് അതിനെപ്പറ്റി ഞാൻ അത്ര വിശദമായിട്ട് പറയണില്ല. ചുരുക്കം ചിലർ മാത്രമേ ചെയ്യാറുള്ളൂ, ചെയ്യാറില്ല എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ അതായിരിക്കും മെയിൽസിന് ചെയ്യായിരിക്കും ഫീമെയിൽസിനേക്കാളും കുറച്ചും കൂടി എളുപ്പമെന്ന് തോന്നുന്നു. ഒരു കുറച്ച് ചെറിയ പ്രൊസീജിയറാണ്, പിന്നെ അനസ്തേഷ്യ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വേണ്ട. ഫീമെയിൽസിൻ്റെ അതിന് ചെയ്യേണ്ടത് ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല, പണ്ടൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആണുങ്ങളുടെ തന്നെ ഒരു കുറച്ച് സെക്കൻഡത്തെ പണി അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നൂലാമാലൊന്നും ഇല്ലാത്തത് അതാണ്. പക്ഷെ എന്തുകൊണ്ടോ ഫീമെയിൽസാണ് അധികം പ്രസവം നിർത്തുക എന്നുള്ള പരിപാടി ചെയ്യാറുള്ളൂ, ആണുങ്ങൾ ചെയ്യുന്ന വളരെ കുറവാണ്. ഞാൻ 1-2 ആൾക്കാരൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ചിലവരൊക്കെ പേഷ്യൻസിൻ്റെ അടുത്ത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ഭാര്യ പറയും ഞാൻ നിർത്തിയിട്ടില്ല, പക്ഷേ ചെയ്യാൻ പറയുമ്പോൾ അവരിങ്ങനെ കുറേ ചോദിക്കുമ്പോൾ പറയാം ഞാൻ അങ്ങനെ ചെയ്തിരുന്നു ഡോക്ടറെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ 1-2 ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എന്താണ് പ്രസവം നിർത്തുക, എങ്ങനെയൊക്കെ നിർത്താം, എപ്പോഴൊക്കെ നിർത്താം? അപ്പോൾ 2 തരത്തിൽ നമുക്ക് നിർത്താം. ഒന്ന് എന്ന് പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞ 24 to 48 മണിക്കൂർ രോഗിക്ക് കുഴപ്പമൊന്നുമില്ല, ഹെൽത്തിയാണ് കുട്ടിക്ക്, ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്തിനുള്ളിൽ പ്രസവം നിർത്താം. പ്രസവം കഴിഞ്ഞ് ഒരു 1-2 ദിവസത്തിനുള്ളിൽ, അതായത് ആ ദിവസം നമ്മളിപ്പോൾ പ്രസവത്തിൻ്റെ ഫസ്റ്റ് പ്രസവിച്ച 1-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം ആകുമ്പോഴാണ് നമ്മളധികം പേഷ്യൻറ്റിന് 48 മണിക്കൂർ കഴിഞ്ഞ് ഡിസ്ചാർജ് ആക്കും. അപ്പോൾ 1-ാമത്തെ ദിവസം ഡെലിവറി കഴിഞ്ഞു, 2-ാമത്തെ ദിവസം നമുക്ക് പ്രസവം നിർത്താം. പ്രസവം നിർത്തി 3-ാമത്തെ ദിവസം നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യണ ജോലികൾ, ഭാരമുള്ളത് ഒരു 1.5 മാസം ചെയ്യാതിരിക്കുക, അറിഞ്ഞ അതൊക്കെ വരാതിരിക്കുക തുന്നിൻ്റെ സൈറ്റിൽ. അല്ലാതെ പ്രത്യേകിച്ചൊരു കിടപ്പോ അങ്ങനെ ഒന്നും, ഒരു സർജറി ചോദിച്ചൊരു ചെറിയൊരു 1 to 2 സെൻറ്റിമീറ്റർ ഒരു മുറിവ് മാത്രം പുക്കിളിൻ്റെ അടിയിൽ മാത്രം, അത് മാത്രമേ കാണുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രസവം നിർത്താം, നല്ല സുഖമാണ്, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. പിന്നെ നമുക്ക് പ്രഗ്നൻസി ആവുന്നുള്ള പേടി വേണ്ട. പിന്നെ അതിൽ തന്നെ റെയറായിട്ട് കേട്ടോ, ചിലവർക്ക് പ്രസവം നിർത്തിയവർക്ക് ഭയങ്കര ചുരുക്കം ചിലവർക്ക് പ്രഗ്നൻസി ആവാറുണ്ട്. അത് ഒരു എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മൾ ആ ഒരു മെത്തേഡിൽ തന്നെ പ്രസവം നിർത്തൽ ചെയ്യുക, നമ്മൾ ട്യൂബ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് കെട്ടുക ചെയ്യുക. അതെന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഇനി അവർ പ്രസവം നിർത്തിക്കഴിഞ്ഞ് കുട്ടികൾക്ക് ചിലപ്പോൾ ആക്സിഡൻറ്റിൽ മരിക്കാം, ചിലവർ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അസുഖങ്ങൾ വന്ന് മരിക്കുക. അപ്പോൾ ചിലപ്പോൾ 2-3 കുട്ടികളുള്ള ചിലപ്പോൾ 2 കുട്ടികൾക്ക് എന്തെങ്കിലും മരിക്കുക, അല്ലെങ്കിൽ 1 കുട്ടി മരിക്കുക. അപ്പോൾ അവർക്ക് എന്തിനു പ്രസവം നിർത്തിയത് ഇനി ഒന്നും കൂടി തിരിച്ചെടുക്കണം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു മെത്തേഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് അഴിച്ചിട്ട് നിർത്തിയിട്ട് ആ ട്യൂബ് റെഡിയാക്കിയിട്ട് ചെയ്യാം. പക്ഷെ ഇപ്പോഴൊക്കെ അങ്ങനത്തെ സർജറീസ് വളരെ കുറച്ചേ ചെയ്യുന്നുള്ളൂ. കാരണം ചിലപ്പോൾ ആ ട്യൂബിൽ ഒരു റഫായല്ല, അപ്പോൾ പകുതിക്കൊന്ന് ഇതായിട്ട് ട്യൂബിൽ പ്രഗ്നൻസി ഒക്കെ വരുന്ന ചാൻസ് കൂടുന്ന കാരണം പല സ്ഥലത്തുനിന്ന് എനിക്ക് തോന്നണ ആ ഒരു ഇതാക്കണത് കുറച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സക്സസ് റേറ്റും ഒക്കെ കുറച്ചൊരു ഡിഫിക്കൽട്ടി ഉള്ളതാണ്, നമുക്കത് റെഡി ആവും എന്നുള്ളതൊന്നും ഉറപ്പില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ചില അതുകൊണ്ട് തന്നെ ഫിംബ്രിയാക്ടമി എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൻ്റെ ആ ട്യൂബിൻ്റെ അറ്റത്തുള്ള ഒരു കയ്യും കാലും പോലത്തെ ഒരു സാധനം, അതാണ് നമ്മൾ അണ്ടത്തിനൊക്കെ ഇങ്ങനെ ഇളക്കി ഇളക്കി ട്യൂബ് കൂടെ ഇറക്കുന്നത്. ആ സാധനം കട്ട് ചെയ്താൽ പിന്നെ ചാൻസ് വളരെ കുറവാണ്, പിന്നെ പ്രഗ്നൻസി ആവില്ല. പിന്നെ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഇനിയും പ്രഗ്നൻ്റ് ആവണമെന്ന് വിചാരിക്കണം, നിർത്തിയിട്ടാവണമെന്ന് വിചാരിക്കണ ആൾക്കാർക്ക് ഒരു രക്ഷയില്ല, അവർക്ക് IVF എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഈ ഒരു ട്യൂബ് റെഡിയാക്കിയിട്ടുള്ള പരിപാടി നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു മെത്തേഡ് ഉപയോഗിക്കണം എങ്ങാനും തിരിച്ച്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയും നമ്മൾ കഷ്ടകാലത്തിന് ചിലവരെ ട്യൂബൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കെട്ടിയതും ഉണ്ടാക്കിയതൊക്കെ യോജിച്ച് പ്രഗ്നൻസി വളരെ കേട്ടോ വളരെ 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 കുറഞ്ഞ ചാൻസ്. എന്തെങ്കിലും ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ പറയും അയ്യോ ഞങ്ങൾക്ക് ഉണ്ടായിക്കണല്ലോ എന്നാണ് നിങ്ങളെ നിങ്ങളത് കേട്ടിട്ട് പേടിക്കണ്ട. അതിൻ്റെ ഒരു കാരണം എങ്ങനെയാണ്,
അപ്പോൾ ഇന്നത്തെ ഇതിൽ നമ്മൾ അങ്ങനത്തെ മെത്തേഡ് ഫിംബ്രിയക്ടമി ഒക്കെ അധികം ആൾക്കാരും ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഒരു രണ്ടും റിസ്ക്കാണ്. ഇനി കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതും ട്യൂബിൽ പ്രഗ്നൻസി, അപ്പോഴും ട്യൂബ് എടുത്ത് ഒഴിവാക്കേണ്ടി വരും. അതിലും നല്ല റിസ്ക് ഇല്ലാതിരിക്കുക എന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും അത് കുറച്ചിക്കണം ഇപ്പോൾ. പിന്നെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ ചെയ്യണത്. ഇനിയിപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞ് അന്ന് നിർത്താൻ ഡോക്ടർ പറഞ്ഞ് കുട്ടിക്ക് മൂപ്പ് എത്തിയിട്ടില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും പറഞ്ഞ് കുട്ടിക്ക് ഇങ്ങനെ വൈകല്യം തോന്നണം, അത് തോന്നണം, ഇത് തോന്നണം, ഇനി കുറച്ചും കൂടി കുട്ടി എത്തട്ടെ, ഇനിയിപ്പോൾ കേൾവി കുറവോ അതിൻ്റെ ബാക്കി എന്തെങ്കിലും ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ പിന്നീട് എന്തെങ്കിലുമൊക്കെ വന്നാലോ, അത് കാരണം നമുക്ക് ഇപ്പം തന്നെ നിർത്താം, നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് അതിൻ്റെ ഇടയിൽ നിർത്താം. അങ്ങനെ പറഞ്ഞാൽ പല ആൾക്കാരും എന്ത് ചെയ്യും, അങ്ങനെ അത് നിർത്താതെ പോവും. ചിലവർക്ക് നിർത്തണ പേടിച്ചിട്ട് നിർത്താതെ പോവും. പിന്നെ വരുന്നത് ഇതുപോലെ പ്രഗ്നൻസി ആയിട്ട് അല്ലെങ്കിൽ അബോർഷൻ ആക്കാൻ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് കുറച്ചാകുമ്പോൾ തന്നെ അടുത്ത പ്രഗ്നൻസി, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ വരുന്നവരുണ്ട് അങ്ങനെ ഉള്ളത്. അപ്പോൾ അപ്പം ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻ്റർവൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയാം, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പ്രസവം നിർത്തൽ. അത് കുട്ടിക്ക് 10 വയസ്സായാലോ 40 50 വയസ്സ് എത്ര വയസ്സായാലും, 50 വയസ്സൊക്കെ മെൻസസ് ഇക്വപ്പിന് അതിൻ്റെ ആവശ്യമില്ല, 40 വയസ്സ് 51 വയസ്സായവർക്കൊക്കെ വേണമെങ്കിലും ഈ ഒരു പ്രസവം നിർത്തുന്ന രീതി ഉപയോഗം. അന്ന് പ്രസവത്തിൽ തന്നെ പ്രസവം നിർത്താൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല, ഇൻ്റർവൽ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടക്കും നമുക്ക് കുട്ടികൾ വലുതായി ഇനിയിപ്പോൾ അതൊന്നും വേണ്ട, നമ്മൾ കോണ്ടാക്റ്റ് ഉണ്ട്, അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ല മെത്തേഡ് കോപ്പർട്ടി ഒന്നുമല്ല, ഇനി കുട്ടികളെ വേണ്ട, വയസ്സൊക്കെ ആയി 42 വയസ്സൊക്കെ ആയി, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പ്രസവം അങ്ങോട്ട് പെർമനൻ്റ് ആയിട്ട് നിർത്തുക എന്നല്ല. അത് എപ്പോൾ വേണമെങ്കിൽ ഒരു ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് പോകേണ്ട ഒരു കാര്യമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇപ്പോൾ കുട്ടികളൊക്കെ വലുതായി ഓരോടെ എങ്ങനെ ഇപ്പോൾ പ്രസവം നിർത്താൻ ഈ സമയത്ത് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവം, അങ്ങനെയുള്ള വേറെ എന്തെങ്കിലും ഒരോട് പറഞ്ഞാൽ മതിയല്ലോ സിസ്റ്റാണെന്നും എന്താണെന്നും എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ നിർത്തിയാൽ മതി. പിന്നെ പ്രഗ്നൻസി ആയിക്കഴിഞ്ഞിട്ട് അതായിട്ട് ഇങ്ങനെ കളയാൻ നടക്കലും ബുദ്ധിമുട്ടായാലും നല്ല, എന്തിനാണ് ഇപ്പോൾ അത് നമ്മൾ എല്ലാവരും അറിയല്ലേ, അപ്പോൾ അതിലും നല്ലത് നമ്മളത് നിർത്തുക നല്ലത്. അപ്പം അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഡോക്ടർ 20 വർഷമായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് ഉണ്ടായിട്ടില്ല, ഇപ്പോൾ അതാ 20 വർഷം കഴിഞ്ഞിട്ട് ഇതപ്പോൾ പ്രഗ്നൻസി അയക്കണം, എന്താ ഡോക്ടറെ ചെയ്യുക, ഞങ്ങൾക്ക് കുട്ടികൾ എന്താണ് കുട്ടികളൊക്കെ വലുതായി, കല്യാണം കഴിഞ്ഞ് മരുമോനുണ്ട്, പിന്നെ പേരക്കുട്ടികളുണ്ട്, ഈ ഒരു സമയത്ത് എങ്ങനെ എന്നെക്കൊണ്ട് ഇത് സാധിക്കൂല, ഇതെങ്ങനെ. അപ്പോൾ എന്തിന് അങ്ങനെയുള്ളവർ എന്തിനാണ് ഒരു പെർമനൻറ്റ് മെത്തേഡ് ചെയ്തുകൂടെ, എന്തായാലും കുട്ടികളെ നമുക്ക് വേണ്ട, വേണമെങ്കിൽ ഒരു ദിവസത്തെ ഹോസ്പിറ്റലിൽ ഇത് കിടക്കുക ചെയ്യുക പോവുക കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെയ്യുക, അതിന് പകരം കുറേ ഗുളിക കഴിക്കുക, പിന്നെ ആ ഒരു പ്രായത്തിൽ കുറേ ഗുളികകൾ കഴിക്കാനും പറ്റൂല, ഹോർമോണൽ ഗുളിക പറ്റൂല, പിന്നെ അങ്ങനെ കുറേ കോപ്പർട്ടി ഒക്കെ ഒരാവശ്യമില്ലാതെ എന്തിനാടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇങ്ങനത്തെ മെത്തേഡ് ഉപയോഗം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. തീരെ കുട്ടികൾ വേണ്ടെങ്കിൽ അതാണ് നിർത്തുക, 2-3 നേരം നിർത്തണവരുണ്ട്. പിന്നെ അതാണ് ഈ 2 മെത്തേഡ്. പിന്നെ ലാപ്രോസ്കോപ്പ് വഴി നിർത്തണവരുണ്ട്. അതെങ്ങനെയാന്ന് തന്നെ ഒരു റിങ് ഇടുക, അവിടെ കരീച്ച് കളയുക, ട്യൂബിനെ ബ്ലോക്കാക്കുക, അങ്ങനെ ചെയ്യണതുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളെ പെർമനൻ്റായിട്ട് പ്രഗ്നൻസി നിർത്തണ, ഒന്നിലെ പ്രസവം കഴിഞ്ഞ ഉടനെ നിർത്തുക, അല്ലാന്നുണ്ടെങ്കിൽ പ്രസവം കഴിഞ്ഞ് കുട്ടി വലുതായിട്ടോ വേറെ കുട്ടികളായിട്ടോ എപ്പോൾ വേണമെങ്കിലും ഇത് നല്ല. പിന്നെ വെച്ചാൽ പലർക്കും പേടിയാണ് ഈ പ്രസവം നിർത്താൻ, എന്തോ ഒരു ഭയങ്കര ഒരു സംഭവമാണ് ഈ പ്രസവം നിർത്തിയാൽ ഊരവേദന വരും, പിന്നെ വയറിൽ ആ പ്രശ്നം വരും, പിന്നെ വഴി കൂടെ പോണ എല്ലാ പ്രശ്നങ്ങളും ഒക്കെ കാരണം എന്താ, അന്ന് ഡോക്ടറെ ഞാൻ പ്രസവം നിർത്തിയാണ്. അപ്പോൾ പലരും ചോദിക്കണം ഡോക്ടർ പ്രസവം നിർത്തിയതുകൊണ്ട് ഇങ്ങനെ വരുമോ, അല്ലെങ്കിൽ പ്രസവം നിർത്തിയതുകൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും ഇൻഫെക്ഷനാണ്, അല്ലെങ്കിൽ എപ്പോഴും വെള്ളപ്പോക്കാണ്, അല്ലെങ്കിൽ അങ്ങനെ പല കാരണങ്ങളും ആൾക്കാർ പറയും. പ്രസവം നിർത്തിയാൽ ഭയങ്കര ഡേഞ്ചറസ് ആയ പല അസുഖങ്ങളും, ഇനി ഒരു നീര് വന്നാൽ പ്രസവം നിർത്തിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു വയറുവേദന വന്നാൽ അത് പ്രസവം നിർത്തിയിട്ട്, ഇനി എന്തൊക്കെ അസുഖം നമുക്ക് വരാൻ പോകണ്ടോ അതിനൊക്കെ കാരണം ആ പ്രസവം നിർത്തിയതാണെന്ന് പറയുന്ന പലവരെയും കണ്ടിട്ട്. പിന്നെ വേറെയുള്ളവരെന്ന് പറഞ്ഞാൽ പ്രസവ സമയത്ത് ബ്ലീഡിങ് ഓവറായിരുന്നു, അപ്പോൾ ആ സമയത്ത് ഈ പ്രസവം നിർത്തും ചെയ്തു, അപ്പോൾ അന്നത്തെ ബ്ലീഡിങ്ങാണ് തോന്നുന്നത്, ഇന്നിപ്പോഴും ഉണ്ട് ആ ബ്ലീഡിങ്, ആ നിർത്തിയോടുത്തുണ്ട് അല്ലെങ്കിൽ തുന്നിട്ട് കൊടുത്ത് അതുണ്ട് ഇതുണ്ട് അങ്ങനെ പറയണവരുണ്ട്. അങ്ങനെ ഒന്നുമില്ല കേട്ടോ, പ്രസവം നിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഗർഭപാത്രത്തിനും തൊടണില്ല, അണ്ടാശയത്തിനും തൊടണില്ല, ഇതിൻ്റെ ഇടയ്ക്കൊരു ട്യൂബ് ഉണ്ട്, ഈ ട്യൂബിലാണ് നമ്മൾ അതിനെ കട്ട് ചെയ്യുക, അതിനെ മുറുക്കുക, അതിനെ കെട്ടുക, ഇത് മാത്രമുള്ള വേറെ അതൊരു 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ചെറിയൊരു ദൂരത്ത് കൂടെ. അപ്പോൾ നമുക്ക് എങ്ങനെ ഗർഭപാത്രത്തിനെ തൊടാൻ പോലും കിട്ടില്ല, കുറച്ചൊന്നും നമ്മളൊരു വിരലേറ്റ് തൊടാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഒന്നിനും തൊടണില്ല, ട്യൂബ് മാത്രം ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു കോംപ്ലിക്കേഷനും പ്രസവം നിർത്തിയോണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. അപ്പോൾ കുട്ടികൾ വേണ്ടെന്നുള്ളവർ കോപ്പർട്ടി ഒന്നും
അല്ല ഇനി വേണമെന്നുള്ളവർക്കട്ടെ കോപ്പർട്ടി ഹോർമോണൽ ഗുളികയൊക്കെ തീരെ വേണ്ട എന്നുള്ളവർ വയസ്സാം കാലത്ത് പ്രഗ്നൻസി ആവണേക്കാളും നല്ലത് നമ്മൾ അതൊരു നാണക്കേടാണ് ഡോക്ടർമാരെടുത്ത് അവരെടുത്ത് ഇവരെടുത്ത് പലരോട് സംശയം ചോദിച്ചു. അപ്പോൾ ഈ സംശയം ഒന്ന് ഈ പ്രസവം നിർത്തേണ്ടതിന് സംശയമൊന്നും ആരും ഡോക്ടർമാരെടുത്ത് വന്ന് ചോദിക്കൽ വളരെ കുറവാട്ടോ. അധികം ചോദിക്കുക നമ്മൾ അയൽവാസികളോട് അല്ലെങ്കിൽ ഉമ്മാനോട് അല്ലെങ്കിൽ വേറെ ഇതിനെക്കുറിച്ച് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരോടൊക്കെ ചോദിച്ചു ഓര് പറയണ കേട്ട് ഓർക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഊരവേദന ഉണ്ടാവും നടക്കാൻ വയ്യ നിൽക്കാം അതൊന്നും അതിനൊന്നും കാരണം എന്തല്ല. ഈ പ്രസവം കഴിഞ്ഞാൽ ഡോക്ടർമാർ കുറേ ഗുളികകൾ നിങ്ങൾക്ക് എഴുതി തരുമല്ലോ. ഡിസ്ചാർജ് ആയി പോകുമ്പോൾ ഒരു മാസത്തേക്ക് രണ്ട് മൂന്ന് മാസത്തേക്ക് കാൽസ്യത്തിൻ്റെ ഗുളി നിങ്ങൾ എന്ത് ചെയ്യും? ആ ഗുളിക ഒക്കെ അലമാരയിൽ പൂട്ടി വെക്കും. കുടിക്കാറുണ്ടോ? കാൽസ്യത്തിൻ്റെ ഗുളികയൊക്കെ എഴുതി തന്നെ എത്ര ആൾക്കാർ കുടിക്കാറുണ്ട്? വളരെ കുറച്ച് ആൾക്കാർ. അതൊക്കെ എന്തിനാണ്? നമ്മൾ പ്രസവം ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എല്ലിനും ഇതിനും ഒക്കെ ഒരു കാൽസ്യക്കുറവും ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് വരാതിരിക്കാനാണ് നിങ്ങൾക്ക് ഈ ഊരവേദനയും മറ്റേ വേദനയൊക്കെ കുറക്കാനാണ് അത് തരുന്നത്. നല്ല വലിയ ഗുളികയാണ്, ഇത്ര വലുപ്പമാണ് കാൽസ്യത്തിൻ്റെ ഗുളിക. പക്ഷേ അത് നമ്മൾ കഴിച്ചാലല്ലേ നമ്മൾ ഈ ഊരവേദനയും അല്ലെങ്കിൽ പ്രസവം നിർത്തിയിട്ടാണ് അല്ലെങ്കിൽ സിസേറി ചെയ്തിട്ട്. അപ്പോൾ ഈ പ്രസവം നിർത്തി നമ്മൾ ഈ നട്ടെല്ലിൻ്റെ ബാക്ക് കൂടെ സൂചി വെച്ചിട്ട് സിസേറിയൻ്റെ ഒക്കെ പോലെ, അതായത് കാലിൻ്റെ താഴെ അരയുടെ താഴോട്ട് തരിപ്പിക്കുക, നമുക്ക് കേൾക്കാം പറയണതെല്ലാം ഉണ്ടാക്കാം, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ അവർ ചെറിയ നട്ടെല്ലിൽ ഇത് ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ജീവിതകാലം ഫുള്ള് നടുവേദന പോകില്ലെന്ന്. അതൊന്നും തമ്മിൽ ഒരു ബന്ധമില്ല കേട്ടോ. നട്ടെല്ലിൽ ഇഞ്ചക്ഷൻ നമ്മളെ കയ്യിലും കാലിലും വേറെ ഇടത്തൊക്കെ ഇഞ്ചക്ഷൻ വെച്ചാൽ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുക? അതേപോലെ ഈ മരുന്നൊന്നും അതിൻ്റെ ഉള്ളിൽ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു നീഡിൽ, അത് അത്രയും ഒരു ഈർക്കിളിയുടെ കനം കൂടിയില്ല, അത്ര കുഞ്ഞ തടില്ലാത്തൊരു സാധനമാണ് അതിൻ്റെ ഉള്ളിൽ കയറ്റുന്നത്. അതുകൊണ്ട് നമുക്ക് സിസേറിയൻ ചെയ്തുകൊണ്ട് വിചാരിച്ചിട്ടും പ്രസവം നിർത്തിയെന്നൊന്ന് വിചാരിച്ചിട്ട് ഊരവേദന എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് അതുകൊണ്ട് ഉണ്ടാവില്ല. വേറെ പലയാൻ പറഞ്ഞാൽ ഗുളിക കഴിക്കാത്തതുകൊണ്ട് നമുക്ക് റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അതിനൊക്കെ കുറേ വരാല്ലാണ്ട് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഞാൻ പറഞ്ഞ മെത്തേഡ്സും പ്രസവം നിർത്തണ മെത്തേഡ്സ് ഏതൊക്കെ നല്ല, അപ്പോൾ ഏറ്റവും നല്ല മെത്തേഡ് ഒന്ന് എന്നുള്ളത് നമ്മളെ കോപ്പർട്ടി ഇടുക, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് നിർത്തുക ഏറ്റവും സക്സസ്ഫുൾ, പിന്നെ ഉള്ളത് ഹോർമോണിൻ്റെ ഗുളികകൾ കറക്റ്റായിട്ട് കഴിക്കുക, അതൊരു അഞ്ചാറ് മാസം. പിന്നെ പലരും ചോദിക്കണ ഇപ്പം ഇതിൽ എനിക്കിങ്ങനെ എല്ലാതും നമ്മൾ പറഞ്ഞല്ലോ എല്ലാ മെത്തേഡ്സും. അതിൽ ചിലവർ ചോദിക്കണ, ചിലർ ഹസ്ബൻഡ് ഗൾഫിലായിരിക്കും, അപ്പോൾ ഗൾഫിൽ നിന്ന് ചിലപ്പോൾ ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസത്തേക്ക് ആറ് മാസത്തേക്കൊക്കെ നിൽക്കാൻ വരും. അങ്ങനെയുള്ളവർ വന്നിട്ട് പറയും ഡോക്ടറെ കോപ്പർട്ടി ഇടണം. അപ്പോൾ അങ്ങനെ ഒരു അഞ്ച് നമുക്ക് ഈ കോപ്പർട്ടി 5 വർഷത്തിനൊക്കെ ഇടണ സംഭവം, അതായത് ഒരു രണ്ട് വർഷം ഒരു വർഷം മിനിമം അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഊരിക്കളയാം. അപ്പോൾ അവർ ചോദിക്കണ ഡോക്ടറെ ഭർത്താവ് ഒരു 6 മാസം ഉണ്ട്, അതുവരെ കോപ്പർട്ടി ഇട്ട് ഭർത്താവ് പോകുമ്പോണ്ട് ഊരി തന്നാൽ ഇനി അടുത്ത പ്രാവശ്യം 2 വർഷം കഴിഞ്ഞ് വരുമ്പോൾ പിന്നെയും കോപ്പർട്ടി ഇട്ടാൽ പോരാ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അതൊരു പ്രൊസീജിയറാണ്. നമ്മൾ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലേക്കൊരു സാധനം ഉള്ളിലേക്ക് വെക്കണതാണ്, അത് എപ്പോഴും ഇടുക്കലും വെക്കലും ഇടുക്കലും വെക്കലും ആയ ഗർഭപാത്രത്തിന് ഇൻഫെക്ഷൻ വരും. അതവിടെ വെച്ചാൽ അതവിടെ ഇരുന്നോളും. അത് 5 വർഷമാണ്, 10 വർഷം, അഞ്ച് 5 വർഷം കറക്റ്റ് ആയാലേ അത് എടുക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കണവരുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് 2 വർഷം കഴിഞ്ഞിട്ട് 5 വർഷത്തെട്ട് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ കുട്ടി വേണമെന്ന് തോന്നുകയാണെങ്കിൽ എടുത്ത് ഒഴിവാക്കിയോളാം. അതിനൊരു എക്സ്പയറി ഡേറ്റിന് തന്നെ എടുക്കണമെന്ന് നിർബന്ധം. പക്ഷേ അതിന് 3 വർഷത്താണെങ്കിൽ 3 വർഷം കഴിഞ്ഞാൽ എടുക്കുക, 5 വർഷത്താണെങ്കിൽ 5 വർഷം അതിൻ്റെ എക്സ്പയറി കഴിഞ്ഞാൽ സംഭവം അവിടെ ഇരുന്ന കോപ്പറിൻ്റെ ഫലമൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ പ്രഗ്നൻസി ആയാൽ അത് ഇട്ടിട്ട് പ്രഗ്നൻസി ആണെന്ന് പറഞ്ഞിട്ട് ഡോക്ടേഴ്സിന് കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞതിന് നിങ്ങൾക്ക് എല്ലാ മെത്തേഡ്സും, അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് എന്തൊക്കെ തെറ്റുകളുണ്ട്, അത് ഉപയോഗിച്ച കാര്യമുണ്ടോ കാര്യമില്ലേ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ്. ഈ ഒരു മെത്തേഡ് പോലെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അൺവാണ്ടഡ് പ്രഗ്നൻസി ഉണ്ടാവില്ല. ഇതിൻ്റെ കോംപ്ലിക്കേഷനെ പലവരും പറഞ്ഞ് കേൾക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് തന്നെ ഒരുപാട് സംശയങ്ങൾ ഇനിയും ബാക്കി ഒരുപാട് നിൽക്കുന്നുണ്ടാവും. ഇനിയെങ്കിലും നിങ്ങൾ ഈ ഫാർമസി പോയിട്ട് അവിടെയും ഇവിടെയും പോയിട്ട് പ്രഗ്നൻസി ആവാതിരിക്കുക, അല്ലെ പ്രഗ്നൻസിക്ക് ആയിക്കഴിഞ്ഞാൽ അബോർഷൻ ആക്കാനുള്ള മരുന്ന് വാങ്ങിക്കാതിരിക്കുക. നിങ്ങളൊരു ഡെലിവറി കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെൻസസ്സായി അടുത്തത് ആവണേ ഉള്ളൂ, ആ സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് വേണ്ടപ്പോൾ അടുത്ത കാലത്തൊന്നും ഒരു കുട്ടി, ഡെലിവറി കഴിഞ്ഞാൽ എന്തായാലും ഒരു 2 വർഷം ഗ്യാപ്പ് കൊടുക്കുക, അത് വേണം, ഒരു അമ്മക്ക് റെസ്റ്റ് വേണം, അങ്ങനെയൊന്നും വേണ്ട തോന്നുകയാണ് നേരെ ഡോക്ടറെ അടുത്ത്, ഡോക്ടർ എന്താ അതിൻ്റെ, ആ ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താ കോംപ്ലിക്കേഷൻ, ഇതിലേത് മെത്തേഡ് എനിക്ക് സ്യൂട്ടബിൾ ആയിട്ട് ഏതാ, എന്തൊക്കെയാ അത്, ഇത് കഴിക്കാൻ പറ്റും, ഇന്ന അസുഖം ഉണ്ട്, അതുണ്ട്, അതൊക്കെ ചോദിക്കുക നിങ്ങൾ. ഇനിയൊരു ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല പ്രഗ്നൻസി ആയിട്ട് ഇത് കളഞ്ഞു തരുമോ, ഡോക്ടർ അവൾ പഠിക്കുകയാണ് അവൾക്ക് അതാണ് ഇതാണ്
ഒരു മാസമായിട്ടുള്ളൂ നമ്മൾ ഒരു വശത്ത് കുട്ടികളില്ലാത്തവരെ ചേച്ചിക്കുന്നു, ഒരു മാസം കല്യാണം കഴിഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞു വരുന്നവരാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിലേതെങ്കിലും ഒരു മാർഗം നിങ്ങൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് വരിക, ഡോക്ടർ ഞങ്ങളിങ്ങനെ കല്യാണം കഴിഞ്ഞാണ്, ഇപ്പോൾ ഒന്നും കുട്ടി വേണ്ട, എന്ത് വേണം, എന്ത് മാർഗം സ്വീകരിക്കണം, ഏതാണ് ഏറ്റവും എഫക്റ്റീവ്, ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസികൾ വന്നിട്ട് ഇത് ചെയ്തു തരണം എന്ന് പറയുന്നത് കാണാൻ വയ്യാഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാനൊരു നമ്മൾ പ്രഗ്നൻസിയുടെ അതിൻ്റെ ഇതിൻ്റെ ഒക്കെ വീഡിയോ ഇടുന്നതിന് പകരം ഇതാണ് പലവർക്കും ഇതിനെക്കുറിച്ച് അജ്ഞതയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ ഓരോ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കുന്ന ഡോക്ടറെ എടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾ പ്രഗ്നൻസി ആവണം. ഒരു മെൻസസ് നമ്മളിപ്പോൾ കഴിഞ്ഞ മെൻസസിൽ രക്ഷപ്പെട്ടു, അടുത്ത മെൻസസ് ആവുമ്പോൾ ഇനിയും ഒരു ടെൻഷൻ വരാൻ പോകുന്നുണ്ട്. അത് വരുന്നതിൻ്റെ മുന്നേ കോപ്പർട്ടി ഇടുകയാണെങ്കിൽ നിങ്ങൾ അതാണ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മെൻസസിൻ്റെ 4-ാമത്തെ ദിവസം ഡോക്ടറെ കാണിക്കാൻ ചെല്ല, അല്ല നിങ്ങൾ ഗുളികയാണ് കഴിക്കാൻ തീരുമാനിച്ചു എന്നുണ്ടെങ്കിൽ മെൻസസിൻ്റെ 2-ാമത്തെ ദിവസം ചെല്ല. ഇതൊന്നും അല്ല നിങ്ങൾ അറിയാണ്ട് എമർജൻസി ആയിട്ട് എടുക്കണ കോൺട്രാസെപ്റ്റീവിനെ കുറിച്ച് അറിയാനാണ് പെട്ടെന്ന് കോണ്ടാക്ട് അറിയാണ്ട് ചെയ്തു. എന്ത് ചെയ്യും, കുറേ ദിവസം കഴിഞ്ഞ് അടുത്ത മെൻസസ് ആവില്ലേന്ന് കാത്തിരിക്കണതിന് മുന്നേ ഞങ്ങളിങ്ങനെ ബന്ധപ്പെട്ടു, അല്ലെങ്കിൽ കോണ്ടം ഇങ്ങനെ പൊട്ടി ഡോക്ടറെ രാവിലെ ഡോക്ടറെ വന്ന് കാണിച്ചിട്ട്, അല്ലെങ്കിൽ പേഴ്സണലി നിങ്ങൾക്ക് അറിയണ വല്ല ഡോക്ടറും, എല്ലാ കുടുംബത്തിലും ഓരോ ഡോക്ടർമാരുണ്ടാവും, ഒരു മടി വിചാരിക്കാണ്ട് ചോദിക്കുക ഡോക്ടറെ എന്താണ് ചെയ്യാൻ പറ്റുക. ഇപ്പം എല്ലാ 24 hours എല്ലാ ഹോസ്പിറ്റലിലും ഫാർമസികളും ഓപ്പണാണ്. അപ്പോൾ അത് ചോദിച്ചിട്ട് ആ മരുന്ന് ഭാര്യയ്ക്ക് വന്ന് വാങ്ങിക്കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, ഗർഭനിരോധന മാർഗങ്ങൾ എന്നുള്ള ഈ ഒരു ഫുൾ എപ്പിസോഡ്സ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനിയും നല്ല ടോപ്പിക്കുകൾ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചിട്ട് നമുക്ക് ഇനിയും നല്ലത് ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ടോപ്പിക്സുകളെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് നമുക്ക് വേറെ ടോപ്പിക്സുകൾ വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാൻ, എല്ലാവർക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ശ്രദ്ധിച്ച് കേട്ട എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട്.